മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. അമ്പമ്പോ, ഫുട്ബോൾ ദേ ഈ അപ്പൂപ്പന്റെ മേത്തോടെ ഒഴുകാണ്. അതും കൈ വെച്ചോണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം കണ്ടോ. ഇതൊക്കെ എന്ത് നിസ്സാരം പറഞ്ഞിട്ടാണ് 64-കാരനായ ഈ അപ്പൂപ്പൻ ഫുട്ബോൾ വെച്ചിട്ടുള്ള തന്റെ സ്കിൽസ് ഒക്കെ പുറത്തെടുക്കുന്നത്. എന്താ മൂപ്പരുടെ ഒരു പ്രകടനം അല്ലേ? എന്താ പുള്ളിക്കാരന്റെ ഒരു മെയ് വഴക്കം? സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഈ കാഴ്ചയൊക്കെ കാണുമ്പോ ആൾ എന്തായാലും ഒരുപാട് ഇന്റർനാഷണൽ ഫുട്ബോൾ താരങ്ങളുടെ ആരാധകനാണ് എന്ന കാര്യവും നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. 64-ാമത്തെ വയസ്സിലെ പുള്ളിക്കാരന്റെ ഒരു മെയ് വഴക്കൊക്കെ കാണുമ്പോ 20-30 വയസ്സിലെ നടുവ് നനക്കാൻ വയ്യാണ്ടിരിക്കുന്ന നമ്മുടെ ഒക്കെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഉടനെ തന്നെ വ്യായാമ മുറകളിലോട്ട് ഇറങ്ങേണ്ടി വരും നമ്മളും. തുടക്കത്തിൽ ഡേ ആ പയ്യൻസിന്റെ പ്രകടനമൊക്കെ കണ്ട് നിൽക്കുന്ന അപ്പൂപ്പനെ കാണുമ്പോ മൂപ്പര് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുവാണെന്ന് നമുക്ക് തോന്നും. പെട്ടെന്ന് പയ്യൻ ആ ഫുട്ബോൾ അപ്പൂപ്പന് കൊടുക്കുമ്പോ അത് ശരി, മൂപ്പർ ഇപ്പൊ ഇത് വെച്ച് എന്ത് കാണിക്കാനാണ് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റീന്നും പറഞ്ഞ് ഇതൊക്കെ എന്ത് നിസ്സാരമായിട്ടുള്ള കാര്യമില്ല എന്നുള്ള രീതിക്കാണ് അപ്പൂപ്പൻ ആ പന്തെടുത്ത് വിളയാടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അപ്പൂപ്പന്റെ മെയ് വഴക്കൊക്കെ കാണുമ്പോ ഇവരുടെയൊക്കെ പ്രായം റിവേഴ്സ് ഗിയറിലാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇത് അതൊന്നുമല്ല. ഈ അപ്പൂപ്പന് മൂപ്പർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വലിയ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ എല്ലാ കാലത്തും അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കേട്ടിട്ടില്ലേ. അതിനെയൊക്കെയാണ് ഈ പ്രാക്ടീസ് മേക്സ് മെൻ പെർഫെക്റ്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്നും ഒരു ഓജസ്സും തേജസ്സും ഊർജ്ജമൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും ചെറുപ്പായിരിക്കും. 64 വയസ്സിലെ ഈ അപ്പൂപ്പന്റെ പ്രകടനം കണ്ടില്ലേ? അതാണ്, ഏജ് ഒക്കെ വെറും നമ്പറാണ് മക്കളെ. സുഭിക്ഷ തന്നൊരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഇവനെ ഞാൻ ഈ കയ്യിലെടുക്കാം, ഇല്ലെങ്കിൽ ഇവനെ ഒന്ന് ഫേസ് ചെയ്യാം എന്നൊക്കെ ഒരു വിചാരത്തിലേക്ക് എത്തിയത്. സുഭിക്ഷ ശരിക്കും ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ളൊരു വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കൂടെ ഒരു കുഞ്ഞനുണ്ട്. കുഞ്ഞിന്റെ പേരെന്താ സുഭിക്ഷ? ബോ. ദേ വന്ന് ആള് വന്നു. ദേ ഇതാണ് ബോ കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ബോ ഇങ്ങനെ ഈ സുഭിക്ഷയുടെ പുറകിൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരിഞ്ഞു കിടക്കും. ഇത് എക്സോട്ടിക് പെറ്റ് എന്ന് പറഞ്ഞേ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ പുറത്തു നിന്നുള്ള ജീവികളാണ്. ഇയാളിപ്പോ ആഫ്രിക്കൻ ബോൾ പൈത്തൺ എന്നാണ് ഇയാൾ പറയണേ. ഓ, ആഫ്രിക്കയിൽന്ന് വന്നതാണ്. വെല്ലുവിളിയാ. അപ്പോ അതുകൊണ്ട് തന്നെ ഇവർക്ക് വളർത്താനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഇപ്പൊ ഇതിപ്പോ നമ്മള് ഇവിടെ വല്ല ഇപ്പൊ കണ്ടാൽ തോന്നും നമ്മുടെ കാട്ടിൽ നിന്ന് ഇവിടുന്ന് പിടിച്ചോണ്ടെന്ന് വിചാരിക്കും. പക്ഷെ സംഭവം ആളിവിടെയുള്ള അല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഒരു ജീവിയെ കിട്ടുമ്പോൾ ഇപ്പൊ ഒരു റോട്ടിനെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ പോലും നമ്മൾ വളർത്തുന്ന ഒരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ പറ്റി ബേസിക് എന്താന്നുള്ള പഠിക്കുമല്ലോ. ആ പഠനത്തിൽ തന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്നും പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലായത് അത്രയും പാവായിട്ടുള്ള എന്നാ കെയർ ചെയ്യേണ്ട ടൈപ്പ് ചില സമയമുണ്ട്. ഇപ്പൊ ഇയാള് വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവര് ആ സമയത്ത് അതായത് എരേനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മനോഭാവത്തിലായിരിക്കും നിൽക്കുക. അതിനിടയിൽ കൂടെ നമ്മുടെ കൈയൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ കളി മാറും. മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.